ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിന്റെ പ്രാധാന്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വലുതാണ്. കാരണം 8 പ്രധാനമന്ത്രിമാരെ സമ്മാനിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്നുകൂടി മനസ്സിലാക്കണം. രാജ്യത്തിന് 80 ലോക്സഭാ സീറ്റുകൾ ഉത്തർപ്രദേശിലുണ്ട്. ഈ പ്രധാനമന്ത്രിമാർ എന്ന് പറയുമ്പോൾ അവർ വളരെ പ്രധാനപ്പെട്ട ആളുകളായി നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിരാജിച്ച ആളുകളാണ്. പ്രധാനമായും ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, ചരൺ സിംഗ്, ഒപ്പം രാജീവ് ഗാന്ധി, വി പി സിംഗ്, ചന്ദ്രശേഖർ, എ ബി വാജ്പേയ് ഒക്കെ ഉത്തർപ്രദേശിൻ്റെ ഭാഗമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുടെ സംഭാവനകൾ നൽകിയ ആളുകളാണ്. അതുകൊണ്ട് ആ സംസ്ഥാനം 80 സീറ്റുകൾ എന്നതിനപ്പുറം പ്രഗത്ഭരായ നിരവധി ആളുകളെ നമുക്ക് സമ്മാനിച്ച ആളുകൾ കൂടിയാണ്. കാരണം അത് തന്നെയാണ് ഉത്തർപ്രദേശിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. കാരണം 8 പ്രധാനമന്ത്രിമാർ, ഒപ്പം എപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന ഒരു സംസ്ഥാനമായി കൂടി ഉത്തർപ്രദേശ് മാറുന്നുണ്ട്. അവിടുത്തെ ജയിക്കുന്നവർ പലപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയം കൈയാളുന്നുണ്ട്. അവിടെ അപ്രമാദിത്വം എന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വലിയ തരത്തിലുള്ള പ്രയത്നം കൂടിയാണ്. നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഒരു കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് യു പിയിൽ ജനിക്കണം, കോൺഗ്രസ് ആവണം എന്നുള്ളതായിരുന്നു. 1991 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ 42 വർഷത്തിൽ ഭരിച്ചതിൽ 2 വർഷം മാത്രമാണ് മൊറാർജി ദേശായി, മറാഠിയായ മൊറാർജി ദേശായി 2 വർഷം ഭരിച്ചു. അതിനുശേഷമുള്ള ബാക്കി മുഴുവൻ കാലവും ഭരിച്ചത് കോൺഗ്രസ് യു പിയിൽ നിന്നുള്ളവരാണ്. ഉത്തർപ്രദേശിലെ ആളുകളാണ് ഈ ഇന്ത്യ മുഴുവൻ ഭരിച്ചത്. ഉത്തർപ്രദേശിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളുകളാണ്. ആദ്യം നെഹ്റു എടുത്താൽ ഭൂർപൂരിലാണ് നെഹ്റു മത്സരിച്ച് ജയിച്ചത്. അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹം വന്നത് ഇതേ ഉത്തർപ്രദേശിൽ നിന്നാണ്. ഇന്ദിരാഗാന്ധി വന്നതും ഉത്തർപ്രദേശിൽ നിന്നാണ്. ചരൺ സിംഗ് വന്നത് പടിഞ്ഞാറൻ യു പിയിൽ നിന്നായിരുന്നു ചരൺ സിംഗിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള വരവ്. രാജീവ് ഗാന്ധിയും അമേഠിയും റായ്ബറേലിയും എല്ലാം അത് രാജീവ് ഇന്ദിരാഗാന്ധി അവരുടെ കുടുംബത്തിൻ്റെ ഒരു മണ്ഡലമായി തന്നെ മാറി. ഭൂൽപൂരൊക്കെ ഇപ്പോൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നുള്ളത് വേറെ വിഷയം. പിന്നീട് വി പി സിംഗ് വരുന്നതും വി പി സിംഗും അതേ നെഹ്റു ജയിച്ച അതേ ഭൂൽപൂരിൽ നിന്ന് തന്നെയാണ്. കോൺഗ്രസിനെ തകർത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ബദലായ ഒരു മന്ത്രിസഭയിലേക്ക് വി പി സിംഗ് വരുന്നത്. വി പി സിംഗിന് ശേഷമായാലും അതിന് ശേഷം വന്ന പ്രധാനമന്ത്രിമാർ ചന്ദ്രശേഖറാണ്. ചന്ദ്രശേഖറും വന്നത് ഇതേപോലെ തന്നെ യു പിയിൽ നിന്ന് തന്നെയാണ് ചന്ദ്രശേഖർ വന്നത്. പിന്നീട് വാജ്പേയി ആണ്. യഥാർത്ഥത്തിൽ വാജ്പേയിയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് മധ്യപ്രദേശ് ഗ്വാളിയാറിലാണ്. പക്ഷേ വാജ്പേയിയുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് ആഗ്രയിലാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ ഗ്രാമത്തിൻ്റെ ഗ്രാമം നിൽക്കുന്നത് യു പിയിലെ ആഗ്ര ജില്ലയിലാണ് ഗ്രാമം. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം മത്സരിക്കുന്നതെല്ലാം ലക്നൌവിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആളാണ്. അപ്പോൾ യു പിയിലെ രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. ഈ പഠിച്ചതും വളർന്നതും ഒക്കെ മധ്യപ്രദേശിലാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ തട്ടകം അദ്ദേഹത്തെ യു പിക്കാരനായി തന്നെ നമുക്ക് പരിഗണിക്കേണ്ടി വരും. അങ്ങനെ 8 പ്രധാനമന്ത്രിമാർ ആണ് വന്നത്. ഇതിനിടയ്ക്ക് വന്ന മൊറാർജി ദേശായി മാത്രമാണ് 2 വർഷം. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ നരസിംഹറാവു വരുന്നത് വരെ നോൺ യു പി, നോൺ സൗത്ത് നോർത്ത് ഇന്ത്യ ഒരു പ്രധാനമന്ത്രിക്ക് 5 വർഷം തേക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യമായിട്ടൊരു പ്രധാനമന്ത്രിക്ക് 5 വർഷം തേക്കാൻ കഴിഞ്ഞത് നരസിംഹറാവുവിനാണ്. നരസിംഹറാവു യു പിയിലല്ല ജനിച്ചത്, ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത്. അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യയിൽ അല്ലാത്ത ഒരു പ്രധാനമന്ത്രിക്ക് 5 വർഷം തേക്കാൻ കഴിഞ്ഞു. അങ്ങനെ യു പിയെ സംബന്ധിച്ച് അതിപ്രഗത്ഭന്മാരായ നേതാക്കളുടെയൊക്കെ ഒരു വലിയ മണ്ണാണ് യു പി. ഇന്ത്യ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയും വി പി സിംഗിനെ എടുത്താൽ ഈ 4 പേരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പൊളിറ്റിക്സിനെ നിയന്ത്രിക്കാൻ ശേഷി ഉണ്ടായിരുന്ന ഒരു നേതാക്കളായിരുന്നു. ഇന്നിപ്പോൾ അത് മാറിയിട്ട് നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ ഗുജറാത്തിൽ നിന്നാണ്. പക്ഷേ മോദി ആദ്യ തവണ മത്സരിക്കുമ്പോൾ തന്നെ വാരാണസിയിലും ഗുജറാത്തിലൂടെ ഒരുമിച്ചാണ് അദ്ദേഹം മത്സരിച്ചത്. വാരാണസി യു പിയിലേക്ക് അദ്ദേഹം പോയി. അന്ന് യു പിയിലേക്ക് മോദി പോകുമ്പോൾ മോദി യഥാർത്ഥത്തിൽ അന്ന് ജോഷിയുടെ മണ്ഡലമായിരുന്നു അത്, വാരാണസി. അപ്പോൾ ജോഷിയെ മാറ്റി നിർത്തിയിട്ടാണ് അന്ന് വലിയ തർക്കമൊക്കെ ഏതാണ്. ജോഷി അവസാന നിമിഷം വരെയും പ്രതീക്ഷിച്ചാണ് വാരാണസി കിട്ടുമെന്ന്. അവിടെ നിന്ന് അദ്ദേഹത്തെ മാറി. അന്ന് മോദി പറഞ്ഞത് യഥാർത്ഥത്തിൽ യു പി പിടിക്കുക എന്നുള്ള വലിയ അജണ്ടയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിരുന്നു. പക്ഷേ മോദി ഏറ്റവും പ്രശസ്തമായ പ്രഖ്യാപനം മോദി അവിടെ വന്നിട്ട് പറഞ്ഞത് ഞാൻ യു പിയിലേക്ക് വരികയായിരുന്നില്ല, ഗംഗാ മാതാവ് എന്നെ വിളിക്കുകയായിരുന്നു, ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഗുജറാത്തിൻ്റെ പുത്രനാണെങ്കിലും മോദിക്ക് യു പിയുടെ പ്രാധാന്യം മോദി മനസ്സിലാക്കിയതുള്ളതാണ്. അത് വളരെ കൃത്യമായി മോദി എങ്ങനെയാണ് യു പി പിടിക്കാതെ 80 സീറ്റ്, ഈ 554 സീറ്റിൽ 80 സീറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തൊട്ടടുത്ത് അതിൻ്റെ അടുത്ത സംസ്ഥാനം മഹാരാഷ്ട്രയിൽ 48 സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ തൊട്ടടുത്ത് പോലും സംസ്ഥാനമല്ല. അപ്പോൾ യു പി പിടിക്കണമെന്നുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും വലിയ അജണ്ടയായിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് മോദി വാരാണസിയിൽ വന്ന് മത്സരിക്കുകയും വാരാണസിയാണ് അദ്ദേഹം നിലനിർത്തിയെന്ന് ആലോചിക്കണം. അദ്ദേഹം വാരാണസി നിലനിർത്തിക്കൊണ്ട് വാരാണസിയിൽ മോദി വന്നതോടുകൂടി എങ്ങനെയാണ് ഇപ്പോൾ ഈവൻ കേരളത്തിൽ രാഹുൽഗാന്ധി വന്നപ്പോൾ തന്നെ കോൺഗ്രസിന് മേലെ ഒരു വലിയ തരംഗം വന്നപ്പോൾ മോദിയെപ്പോലെ ഒരു നേതാവ് ഉത്തർപ്രദേശിൽ വരുന്നു. അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നൊരു പ്രധാനമന്ത്രി വീണ്ടും വരുന്നു. ഉത്തർപ്രദേശുകാർക്ക് ഈ കാര്യം അവർ ദാരിദ്ര്യത്തിലും മറ്റേ ഇതിലെ എല്ലാ തരത്തിലും പിന്നോക്കാവസ്ഥയൊക്കെ വരുന്നുണ്ടെങ്കിലും ഉത്തർപ്രദേശിൽ നിന്നൊരാൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരും. അവർ വലിയൊരു പാരമ്പര്യത്തിൻ്റെ പിന്തുണക്കാനാവും. മറ്റൊരു സംസ്ഥാനത്തിനും ഇങ്ങനെ അവകാശപ്പെടാനില്ല.
ഇത്രയേറെ പ്രധാനമന്ത്രിമാർ ലിസ്റ്റ് എടുക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് വാരണാസിയിലേക്ക് അദ്ദേഹം വന്നതും. വാരണാസിയിൽ മത്സരിച്ചുകൊണ്ട് ആ ഒരു മോഡി പ്രഭാതത്തിൽ 2014 ഇന്ത്യ പിടിക്കാൻ കഴിയുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്കൊക്കെ മാറ്റാൻ കഴിഞ്ഞത്. അങ്ങനെ എങ്ങനെ എല്ലാ കാലത്തും ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞാൽ ഒരു പാൻ ഇന്ത്യ തലത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു നേതാവ് ഇപ്പോൾ നരേന്ദ്രമോദിയാണ്. അങ്ങനെ അത്തരത്തിലൊരു വലിയ മാറ്റം ഈ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്.